അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ അമ്മാ ബഅദ്. ബദറിലെ ഹീറോ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നുവെങ്കിൽ, ഖൈബറിന്റെ ഹീറോ അത് അലിയാര് തങ്ങളായിരുന്നു. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ശത്രുക്കളെ തകർത്തെറിഞ്ഞ യുദ്ധമാണ് ഖൈബർ യുദ്ധം. ഇന്നും യഹൂദികൾ ജൂതന്മാർ ഭയപ്പെടുന്ന ഒരു പേരാണ് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ സുന്ദരമായ പേര്. ഇനി ചരിത്രത്തിലേക്ക് കടക്കാം. ഹുദൈബിയ സന്ധി കഴിഞ്ഞ് 20 ദിവസത്തിന് ശേഷം നടന്ന പോരാട്ടമാണ് ഖൈബർ യുദ്ധം. എതിരാളികൾ ആരാണ്? ജൂതന്മാർ. ഖൈബറിലെ യഹൂദികൾ ചതിവ് നടത്തുകയും മദീനയെ ആക്രമിക്കുകയും അതുപോലെ തന്നെ ചാരപ്പണി നടത്തുകയും ചെയ്തപ്പോൾ അവർക്കെതിരെ നടന്ന യുദ്ധമാണ് ഖൈബർ യുദ്ധം. ഹിജ്റ 7-ാം വർഷം മുഹറം മാസത്തിലാണ് ആ യുദ്ധം നടക്കുന്നത്. മദീനയിൽ നിന്ന് 173 കിലോമീറ്റർ അകലെയാണ് ഖൈബർ പ്രദേശം. അവിടെ നിന്നും 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ജൂതന്മാർ താമസിച്ച കോട്ട കൊത്തളങ്ങളെ കാണാൻ കഴിയും. ജർമ്മനിയിൽ നിന്ന് ഹിറ്റ്ലറിനെ പേടിച്ച് ഫലസ്തീനിൽ വന്ന് അഭയം തേടിയ ജൂതന്മാരുടെ ചരിത്രം പോലെയാണ് നമുക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്തുവർഷം 70-ാം ആണ്ടിൽ റോമക്കാർ ഫലസ്തീനിലെ ജൂതന്മാരെ കൂട്ടക്കൊല നടത്തി. പിന്നാലെ 132-ാം വർഷത്തിൽ അവരെ ആട്ടിയോടിച്ചു. അങ്ങനെയാണ് അവർ മദീനയിലേക്ക് കടന്നുവരുന്നത്. മദീനയിൽ അവർക്ക് അഭയം ലഭിച്ചു, അവർക്ക് ജീവിക്കാനുള്ള അവസരം കിട്ടി. എന്നാൽ ജൂതന്മാർ അവരുടെ മുഖമുദ്രയായ ചതിവും വഞ്ചനയും പുറത്തെടുത്തു, മുസ്ലിമീങ്ങളെ പരോക്ഷമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയും സഹാബത്തിനെതിരെയും പരോക്ഷമായി കരുനീക്കങ്ങൾ നടത്തി. ഒടുവിൽ ഈ ചതിയന്മാരെ നേരിടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ തയ്യാറാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യം 1600 പേരാണെന്ന് ചരിത്ര രേഖയിൽ കൂടി പഠിക്കാൻ കഴിയും. എന്നാൽ ജൂതന്മാരുടെ സൈന്യമോ 14,000 വരുന്ന സൈന്യമാണ്. അവർക്ക് സുരക്ഷാ കവചമായിരുന്നു ഖൈബറിലെ കോട്ട. ഭീരുക്കളായ ജൂതന്മാർ ആ കോട്ടയിൽ ഒളിക്കാൻ തുടങ്ങി. ആദ്യം സഹാബാക്കൾ നുഐം എന്ന പേരുള്ള കോട്ട വളഞ്ഞു. ദന്തയുദ്ധത്തിന് വെല്ലുവിളിച്ച യഹൂദികളുടെ നേതാവായ മുറഹിബ് അലി റളിയല്ലാഹു തആല അൻഹുമായി ഏറ്റുമുട്ടി. അലി റളിയല്ലാഹു തആല അൻഹു ജൂതന്റെ കഥ കഴിച്ചു. അലി റളിയല്ലാഹു തആല അൻഹു നിമിഷ നേരം കൊണ്ട് ജൂത നേതാവിന്റെ കഥ കഴിച്ചപ്പോൾ അതോടെ ജൂതന്മാർ പേടിച്ചു വിരണ്ടു. അവർ കോട്ടയിലേക്ക് ഉൾവലിഞ്ഞു. ഖൈബറിലെ ജൂതന്മാരുടെ കോട്ടയുടെ ഭാഗങ്ങൾ ഇന്നും മദീനയിൽ ചരിത്ര ശേഷിപ്പായി അവശേഷിക്കുന്നുണ്ട്. ആ വീഡിയോ കാണാം. ബദറിന്റെ ഹീറോ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നെങ്കിൽ, ഖൈബറിന്റെ യോദ്ധാവ്, ഖൈബറിന്റെ ഹീറോ അലി റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം തുടങ്ങുന്നതിനു മുമ്പ് സഹാബത്തിനോട് ഇപ്രകാരം പറഞ്ഞു: ലൗഉതിയന്ന റായത ഗദൻ റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂല വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. നാളെ ഞാൻ ഖൈബറിൽ മുസ്ലിമീങ്ങളുടെ പതാക ഒരാൾക്ക് നൽകുന്നതാണ്. ആ വ്യക്തി അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു. അള്ളാഹും റസൂലും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. ഖൈബറിന്റെ വിജയം അദ്ദേഹത്തിന്റെ കൈകളിലൂടെ അള്ളാഹു തആല സമ്മാനിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിന്റെ മുസ്ലിമീങ്ങളുടെ പതാക അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ച് അദ്ദേഹത്തിന് സമ്മാനിക്കുകയുണ്ടായി. പക്ഷേ അലി റളിയല്ലാഹു തആല അൻഹുവിന് ചെങ്ങണ്ണിന്റെ അസുഖം ബാധിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞപ്പോൾ തങ്ങളുടെ മുബാറക്കായ ഉമിനീര് കണ്ണിൽ പുരട്ടിക്കൊടുത്തു. ഫബരിആ, അദ്ദേഹത്തിന്റെ അസുഖം ഷിഫയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അലി റളിയല്ലാഹു തആല അൻഹു ശത്രുക്കളെ തകർത്തെറിഞ്ഞു. എത്രത്തോളം സഹാബാക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഖൈബറിലെ യഹൂദികളുടെ കോട്ട വളഞ്ഞപ്പോൾ അവിടെ അവരുടെ വാതിലുകൾ അടക്കപ്പെട്ട അവസ്ഥയിലാണ് കാണാൻ കഴിഞ്ഞത്. ഞങ്ങൾക്ക് തുറക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളിൽ പലരും, ശക്തരായ പലരും അതിനെ തുറക്കാൻ വേണ്ടി പരിശ്രമിച്ചു, പക്ഷെ നടന്നില്ല. എന്നാൽ അലി റളിയല്ലാഹു തആല അൻഹു ഒറ്റക്ക് ആ ഖൈബറിന്റെ കോട്ടയുടെ വാതില് എടുത്തുയർത്തി അതിനെ എടുത്തു മാറ്റുകയുണ്ടായി. അലി റളിയല്ലാഹു തആല അൻഹു ശത്രുക്കളെ വിറപ്പിച്ചുകൊണ്ട് പാടിയ വചനങ്ങളുണ്ട്. അനല്ലദി സമ്മത്തിലി ഉമ്മി ഹൈദറ കലൈസി ഖാബാത്തിൻ കരീഹിൻ മന്നറ. എന്റെ ഉമ്മ എനിക്ക് പേരിട്ടിരിക്കുന്നത് ഹൈദർ എന്നാണ്, ചീറ്റപ്പുലി എന്നാണ്, വീരപ്പുലി എന്നാണ്. അങ്ങനെയാണ് ലോകത്ത് ഹൈദർ അലി എന്നുള്ള നാമം ഉത്ഭവിക്കുന്നത്.
ഇന്നും ജൂതന്മാർ ഖൈബർ എന്ന് കേൾക്കുമ്പോൾ പേടിച്ചു വിറക്കുന്ന ഒരു പേരുണ്ട്. അതാണ് മഹാനായ അലി റളിയല്ലാഹു തആലാനുവിന്റെ പേര്. അലി റളിയല്ലാഹു തആലാനു നിറഞ്ഞാടിയ യുദ്ധമാണ് ഖൈബർ യുദ്ധം. ഖൈബറിന്റെ പോരാട്ടത്തിൽ സഹാബാക്കൾ അവരുടെ കോട്ട കൊത്തളങ്ങളെ തകർത്തെറിഞ്ഞു. ഖൈബർ പോരാട്ടങ്ങൾ ഇനിയും ആവർത്തിക്കും. അത് മഹാനായ ഇമാം മഹദിയുടെ ആഗമനത്തോടെയായിരിക്കും. യഹൂദികൾ ജൂതന്മാർ പ്രതീക്ഷിച്ചു കൊള്ളുക. റബ്ബ് സുബ്ഹാനഹു വ തആല ജൂതന്മാരെ പരാജയപ്പെടുത്തുമാറാകട്ടെ. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തും സമാധാനവും രക്ഷയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അൻസുർ ജിയൂഷൽ മുസ്ലിമീന ഫീ ഫലസ്തീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.